പാകിസ്ഥാൻ എന്ന പരാമർശം നടത്തിയതിൽ ശശി തരൂർ എം പിക്കെതിരെ കൊൽക്കത്ത കോടതി കേസെടുത്തു. അടുത്ത മാസം 14 തരൂർ ഹാജരാകണം. ബൽറാം വിവരങ്ങളുമായി. ബൽറാം, എന്താണ് കേസ്? ആര് നൽകിയ പരാതിയിലാണ് ഇങ്ങനെ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന്? ഒരു തവണ കൂടി ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ ആകും എന്ന ശശി തരൂർ നടത്തിയ പരാമർശത്തിന് എതിരെയാണ് അഭിഭാഷകനായ സുമിത് ചൌധരി കൊൽക്കത്ത കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അടുത്ത മാസം 14 ഹാജരാകാൻ ആവശ്യപ്പെട്ട് ശശി തരൂർ എം പിക്ക് സമൻസ് അയച്ചിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ശശി തരൂരിന്റെ പരാമർശമെന്നും ഭരണഘടനയെ അപമാനിക്കുന്നതാണ് ഈ പരാമർശം എന്നും ആരോപിച്ചാണ് സുമിത് ചൌധരി കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂരിന് എതിരായ സമൻസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിനിടെയാണ് ശശി തരൂരിന്റെ പരാമർശം ഉണ്ടായത്. ഒരിക്കൽ കൂടി നിലവിലുള്ള അതേ തരത്തിൽ ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ എത്തുകയാണ് കേന്ദ്രത്തിൽ എങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ ആയി മാറുമെന്നും നിലവിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമത്വവും നഷ്ടപ്പെടുമെന്നും ഒരു ഹിന്ദു രാഷ്ട്രത്തിന് തന്റേതായ തരത്തിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നുമായിരുന്നു ശശി തരൂരിന്റെ പരാമർശം. ഈ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്ന ഉടൻ തന്നെ ബി ജെ പി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ബി ജെ പി മുതിർന്ന ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് എന്നാൽ കോൺഗ്രസ് ഇത് ശശി തരൂരിന്റെ വ്യക്തിപരമായ പരാമർശമാണ് എന്ന കോൺഗ്രസ് ഔദ്യോഗിക നിലപാട് എടുത്തിരുന്നെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ വലിയ പിന്തുണ തന്നെ ശശി തരൂരിനുണ്ട്. ഈ വിവാദമായ പശ്ചാത്തലത്തിലും തന്റെ നിലപാട് മാറ്റം വരുത്താൻ ശശി തരൂർ തയ്യാറായില്ല. പിന്നീടും പലതവണ മാധ്യമങ്ങളെ കാണുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ശശി തരൂർ ഈ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അഭിഭാഷകനായ സുമിത് ചൌധരി കൊൽക്കത്തയിലെ കോടതിയെ സമീപിക്കുകയും കോടതി ശശി തരൂരിനോട് അടുത്ത മാസം 14 ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയക്കുകയും ചെയ്തത്.